very excited and thrilled to interact with you today. Myself, Huda Fatma. And I'm Sahabia. I'm from Delhi. We would like to know more about your career and your future dreams. So, Abhinavendi, I've got some questions to prepare. Oh, okay. So, the first question. What are the essential characteristics of the wildlife photographer? Wildlife photographer? എന്നോ നിലയിലല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. കാടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഫോട്ടോഗ്രാഫി രണ്ടാം കുറ്റം അത് കാടിന് വേണ്ടി രണ്ട് ടൂൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടൂൾസ്, ഒന്ന് ഫോട്ടോഗ്രാഫി ക്യാമറ, രണ്ടാമത്തെ ഇലക്ട്രോണിക്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് കാടിനെ ഞാൻ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ടൂൾ. എൻ്റെ വായന, ഞാൻ ചെറുപ്പകാലത്ത് കേട്ട കഥകൾ, പിന്നെ വായിച്ച പുസ്തകങ്ങൾ, കാണിച്ച പുസ്തകങ്ങൾ, അതിൽ കുറച്ച് എന്നെ കൂടുതൽ ഇത് ചെയ്ത് ടാർസെന്ന് പറഞ്ഞ പുസ്തകങ്ങൾ, അത് 24 മോഡലാണ്. അതിപ്പോഴും ഞാൻ വാങ്ങി വായിച്ചറിഞ്ഞു. കാരണം ആഫ്രിക്കനെ കുറിച്ചുള്ളതാണ്, കാരണം അതിൻ്റെ വൈൽഡ് ലൈഫ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. പിന്നെ ഞാൻ കേട്ട കഥകൾ, എൻ്റെ അമ്മ അമ്മാവന്മാരൊക്കെ പറഞ്ഞു, അവരൊക്കെ നിറയെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ കേട്ട് വളർന്നതാണ്. അപ്പോൾ പിന്നെ കാട് നമ്മൾ ഉള്ളിലങ്ങനെ വളർന്നു. ഇത് കൂടാതെ ഞാൻ തന്നെ, എൻ്റെ ശത്രു ഞാൻ തന്നെ. കാരണം ഇപ്പോൾ കുറച്ച് നേരത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ശത്രു വരും. അപ്പോൾ അതിനെ ഇതിനെക്കാട്ടിൽ നന്നായിട്ട് ചെയ്യണം. അത് വെളി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തരണം ചെയ്യണം. അതിനുള്ള ഭാഗമാണ് നമ്മൾ സ്വന്തം. നമ്മൾ ഏത് വരും, എനിക്കത് ചെയ്യാൻ പറ്റും, ആ ചിന്ത എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല, ആ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. ഇപ്പം ഞാൻ ഈ ക്ലാസ് റൂമിൽ ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ വലിയ വിദ്യാഭ്യാസത്തിനില്ല, പത്താം ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പറയുന്നതല്ല, പത്താം ക്ലാസ് ക്രിസ്ത്യനാണ്. പക്ഷെ ഞാനിവിടെ വന്നു. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചലഞ്ചാണ്. ഞാൻ എന്നോട് മത്സരിക്കും, വേറെ ആരും മനസ്സിൽ എന്നോടൊന്നും മത്സരിക്കുന്നില്ല, നന്നായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ജനിച്ചതിനൊരു എയിം പിന്നെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അപ്പം ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ കാട് ഇതൊക്കെ നിലനിന്ന് നമ്മളെ നിലനിൽക്കുന്നു. അപ്പോൾ ആ കാര്യം ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഒരു ചാനൽ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഒരു അത്തരം കാര്യങ്ങൾ മാത്രമേ. ഫസ്റ്റ് നമ്മൾ ഒരു ടെലസ്കോപ്പ് വാങ്ങി കഴുത്തിലിട്ട് ശരി 5 വർഷം നമ്മൾ പഠിക്കണം ശരീരശാസ്ത്രത്തിനെ കുറിച്ച്. അപ്പോൾ ഒരു ക്യാമറ വാങ്ങി ക്യാമറയുടെ ഓണറാണ് ശരി. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ വലിയ മാസ്റ്റേഴ്സുകളോ ക്യാമറ വാങ്ങി ക്യാമറയുടെ ഓണർ. പക്ഷേ നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അന്വേഷിച്ചതാണോ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യണം, അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാവണമെങ്കിൽ ആദ്യം കാടിനെ കുറിച്ച് പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആനയുടെ മുമ്പിലെത്തുന്നു, ആന വാല് ആട്ടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക, അയ്യോ ആന വാല് കിട്ടാൻ വരുന്നില്ല. ആന ചിലപ്പോൾ ഒരു ഈച്ചനെ ഒഴിക്കാൻ വായിച്ചു, നമ്മൾ ഓടും ആനയുടെ മുമ്പ്, അപ്പോഴായിരിക്കും ആന കാണുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞാൽ ആദ്യം കാട്ടിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവമാണ്. കാട്ടിൽ വീടുന്ന ലൈറ്റ്, മൃഗങ്ങളുടെ ബിഹേവിയറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയമൊന്നും പഠിക്കണ്ട, നമ്മളതിനെന്ത് ചെയ്യും, ഫോട്ടോഗ്രാഫി മാത്രം പഠിച്ചിട്ട് നേരെ കാട്ടും. ഫോട്ടോഗ്രാഫി പഠിച്ച് കാട്ടിച്ചില്ലെങ്കിൽ കാട് ഇത് ചെയ്യില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കാട്, കാട് ഉദ്ദേശിക്കണം. ഇപ്പോൾ ഒരു ആന വിചാരിക്കണം നമ്മളെ, അല്ലെങ്കിൽ ഒരു കടുവ വിചാരിക്കണം നമ്മളെ കാണണോ കാണുന്നില്ല, നമ്മുടെ കൂട്ടി കാണുന്നേ. അവർ വിചാരിച്ചാലും നമുക്ക് കാണാൻ പറ്റും. അതാണ് അപ്പോൾ ആദ്യം ആ വിഷയമൊക്കെ കാണണം. അപ്പോൾ അതിന് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നേച്ചർ ക്യാമ്പുകളിൽ പങ്കെടുക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അധ്യാപകരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. കാറിൻ്റെ അത് കുറച്ചൊക്കെ പോകാൻ പറ്റും, അപകടമില്ലാത്ത സ്ഥലത്ത് ഒക്കെ പോകാനായിട്ട് പറ്റും. അപകടം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കൂട്ടി ഓടിച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ അശ്രദ്ധയെ കൊണ്ടാണ് പറ്റുന്ന സമയത്ത്. അല്ലാതെ പറ്റില്ല ഇല്ല, എനിക്ക് മനുഷ്യനെ കണ്ടിട്ടാണ്. അത് ചന്ദ്രനൊക്കെ വന്നത് ഒരു 9 പേരുണ്ടായിരുന്നു, 2 പേരെ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ ചെന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പേടി കാട്ടുമ്പോൾ കാട് നശിച്ചു പോകുമല്ലോ എന്ന് പറയുന്നത്.
അല്ലാതെ എനിക്കങ്ങനെ ഒത്തു പേടിക്കുന്നവരെ എനിക്കങ്ങനെ തോന്നിയിരുന്നു. അത് ഞാൻ എല്ലാവർക്കും പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിളിലൊരു കാര്യം ഞാൻ എപ്പോഴും ദൈവം സ്നേഹമാണ് എനിക്കും പറഞ്ഞു, എല്ലാവർക്കും പറഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ ചേർത്തല കോളേജിൽ ഞാൻ പറഞ്ഞു, അതായത് ദൈവം സ്നേഹമെന്ന് സ്നേഹിക്കുന്നതിനാൽ ബൈബിളിൻ്റെ ആവശ്യമില്ലെന്ന്. ഒപ്പം നമ്മൾ പക്ഷേ നമ്മളെ ചില ഇതിൻ്റെ ചട്ടക്കുട്ടി വെച്ചിട്ട് ഭയപ്പെടുത്തരുത്, നമ്മൾ സ്നേഹമുള്ള സ്ഥലത്തിൻ്റെ എന്തിനു ഭയപ്പെടും. അപ്പോൾ ഞാൻ ഇതിനെ കാടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ, അത് എൻ്റെ സ്നേഹമുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും പ്രശ്നമില്ല അവിടെ ചെല്ലുമ്പോൾ, ഒട്ടും ഭയമില്ല, ഒന്നുമില്ല. ആകെ മനുഷ്യൻ അതിന് ഉണ്ടാക്കുന്ന ഡാമേജുകൾ മാത്രമേ എനിക്ക് ഭയം, വേറെ ഒന്നും ഭയമില്ല. അത് ഒരുപാടുണ്ട്. എൻ്റെ നീലഗിരി മാർട്ടൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നീലഗിരി മാർട്ടൻ എന്ന് പറഞ്ഞ മരനായ മലയാളത്തിൽ പേര്. ആ 10-60 വർഷം മുമ്പ് ഈ മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലോട്ട് പോകുന്ന പണികളുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ റോഡില്ല, വഴിയാണിത്, മറ്റൊന്നുമില്ല. ഒരു ജീവിതം അണ്ണാൻ്റെ അത്ര ഉത്തര ഹൈറ്റ് ഇവിടെ നല്ല ഗോൾഡനാണ്. അത് വന്നിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് അണ്ണൻ നിലത്ത് വന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ ക്യാമറയൊക്കെ വാങ്ങി ഒരുപാട് വർഷത്തിന് ശേഷം ഇങ്ങനൊരു ജീവനെ കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ തേക്കടിയിൽ വെച്ച് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കിട്ടി. അത് മലയാളിയുടെ ഫ്രണ്ട് കവറിൽ തന്നെ വന്നിരുന്നു, ഇത് വലിയ വാർത്തയായിട്ടാണ്. അതിനുശേഷം ഇതിവിടെ നമ്മളുടെ ഇതേ സെയിം സ്ഥലത്ത് അവിടെ ഒരു ഗൈഡ് ഉണ്ട്, ഗൈഡ് ചെയ്യുന്ന എന്നെ വഴി കാട്ടുന്നു, മനോഹരം തന്നെ. അപ്പോൾ അത്തരത്തിൽ ചെറിയൊരു വീടാണ്, വീടിൻ്റെ മുമ്പിൽ രാത്രി തീയൊക്കെ തന്നെ നല്ല മഞ്ഞ് തണുപ്പുള്ള സ്ഥലത്ത്. അപ്പോൾ മനോഹരനോട് ഞാൻ പറയണേ, നമ്മൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരാഴ്ച നിൽക്കുക, നമ്മുടെ ഈ നീലഗിരി മാറ്റിൻ്റെ അവിടെ ഒരു മരനായി നില പറയുന്നു, അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇടണം, നമുക്ക് ഫോട്ടോ ഇടണം. അപ്പോൾ മനോഹരൻ ശരി, ഇവരോട് വർഷം പറ്റില്ല മനോഹരൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മനോഹരനോടെയും അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് നടന്നു. അത് കഴിഞ്ഞാൽ മനോഹരൻ വേണ്ട നമുക്ക് പണ്ട് നടന്ന വഴി പോകണം, വെറുതെ തന്നെ നടന്നു. നടന്ന് കുറച്ച് തിരിച്ചു വരല്ല വരണം ജീവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ ആദ്യം വന്നതിൻ്റെ പുറകിൽ ഞാൻ ചെല്ലണം, ഈ ചെന്നിട്ട് മരത്തിൽ കയറിയതിൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കി. മറ്റു നേരെ ചെന്നിട്ട് മരണം, ഇതിന് ഭയമില്ല ഈ ജീവിതം, ഇത് ചെറിയ മാലിന്യങ്ങൾ ഓടിച്ചിട്ട് ഹണ്ട് ചെയ്യില്ല, ഒന്നിനെ ഭയമില്ലാത്ത ജീവിതം. അങ്ങനെയുണ്ട്, ചെറിയതാണെങ്കിലും ഭയങ്കര ഇതാണ്, ഫൈറ്ററാണ്. അപ്പോൾ ഇത് മനോഹരൻ്റെ നേരെ അത് പഠനം ചെന്നു. അപ്പോൾ മനോഹരൊരു കംഫർട്ടിങ് കാണിച്ചപ്പോൾ അത് മാറി. അപ്പോൾ ഞാനിത് ഒരു മരത്തിൽ കയറില്ല, ഞാൻ അവിടെ നേരെ ഒരു കിടങ്ങുമല്ല, അതിനോട് ചാടി കിടങ്ങി കാണും എനിക്ക് എൻ്റെ ഫോട്ടോ ചെയ്യുന്നില്ല. അങ്ങനെ അതിൻ്റെ ഫോട്ടോ കൂട്ടി അതൊരു വലിയ വാർത്തയായിട്ട് സാൻഡ് ഏഷ്യാത്തിലെ മാസികളിലേക്ക് മാറി. പിന്നെ ഒന്നും കൂടി ഉണ്ട്, വെള്ളക്കാട്ടിൻ്റെ വൈബൈസൻ എന്ന് പറയുന്നത്, അത് ചിന്നാറെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചിന്നാറെന്ന് പറഞ്ഞ ആ കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര വരണ്ടിരിക്കുന്ന ഒരു കാടാണ്, ഒട്ടും വെള്ളമോ അങ്ങനെ ഇതൊന്നുമില്ല, ഡ്രൈ ഫോറസ്റ്റാണ്. അപ്പോൾ അത് 70 വർഷം മുമ്പ് റാണിക്കാരെന്ന് പറഞ്ഞ് ഒരു ബ്രിട്ടീഷുകാരൻ വെള്ളക്കാരൻ അവിടെ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഈ ചിന്നാറ് അന്ന് തോക്കൊക്കെ യൂസ് ചെയ്യും, അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ കാട്ടുപോക്ക് മേയിരുന്നു. മേയിരുന്ന് ഇപ്പോൾ അതിലൊരു കുറേ എണ്ണം വെള്ളക്കാരൻ വീർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത് മഞ്ചപ്പെട്ടി വാലി എന്നാണ് ആ താമരയിൽ നിന്ന് പറഞ്ഞത്. ഞാൻ തിരിച്ചു പറഞ്ഞു മൂന്നാറിൻ്റെ ഹൈറേഞ്ച് ക്ലബ് ഉണ്ടായിരുന്ന ഓർഡിനേഴ്സിൻ്റെ, അവിടെ ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഈ ആ ഇങ്ങനൊരു വെള്ളക്കാട്ടത്തിനെ ഞാൻ കണ്ടു. അപ്പോൾ അവരാരും വിശ്വസിച്ചില്ല. പിറ്റേ ദിവസം കൂടുതൽ വീണ്ടും പോയി, ഇതിൻ്റെ പുറത്ത് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെയ്യും, വനത്തിനെ വീഡിയോ വെച്ച് കൊടുത്തു. എന്നിട്ട് എൻ്റെ തല കട്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് അത് ഉള്ളതിൻ്റെ കാണിച്ചു. അത് സ്റ്റഫ് ചെയ്ത് ഇപ്പോഴും മൂന്നാർ ഹൈറേഞ്ച് ക്ലബിലുണ്ട് എൻ്റെ തല വൈറ്റ് ഹൗസ്. അതിനുശേഷം വളരെ മങ്ങിയ ഒരു ഫോട്ടോഗ്രാഫ്സ് ആർക്കോ കിട്ടിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഡി എഫ് എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ ആ സമയത്ത് പല സ്ഥലത്തും കൂട്ടില്ലാത്ത അവിടെ ഇന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊരു ചലഞ്ചായിട്ട് എടുത്തത്, വെല്ലുവിളി പോലെ ലിസ്റ്റ് നിങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റ് പ്രകാരം ഫോട്ടോ എടുത്ത് തരാം. അങ്ങനെ കാണാനുള്ളൊരു ആത്മബന്ധം ഉണ്ടായില്ല. അങ്ങനെ നമ്മളോട് ഒരു ഡി എഫ് ഒ ജെയിംസ് ക്രിയാസ് എന്ന് അദ്ദേഹം പറഞ്ഞ് നസീറിൻ്റെ ഫോട്ടോ എടുത്തു. ഞാൻ പറഞ്ഞു സാർ അത് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. കാരണം ഞാനെൻ്റെ ഫ്രണ്ട് ജലീലിനോട് പറഞ്ഞു, ജലീൽ ഞങ്ങളും രണ്ടിനും കൂടി കൂട്ടം അവിടെ ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ വൈറ്റ് ബേസ് വെള്ളക്കാട്ട് പോത്തെന്ന് പറഞ്ഞ ജലീൽ ഫോട്ടോ ഇല്ല. അപ്പോൾ ജലീൽ വെച്ച് ഇതിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഞങ്ങൾ 15 ദിവസം അവിടെ നിന്നു, വെള്ളം കൊണ്ട് തീരില്ല. അപ്പോൾ ഈ കുഴിയിലൊക്കെ കിടക്കുന്ന പല നിറങ്ങളുള്ള വെള്ളമൊക്കെ ഉണ്ട്, പണ്ട് ഇതായുള്ള ചുവന്ന നീര കളറൊക്കെ ഉണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് ആ വെള്ളം കുടിക്കും, ഒന്നും പറ്റില്ല.
അപ്പോൾ മുള്ളാണ് ഫുള്ള് മുള്ളൊക്കെ കാറിനൊക്കെ മുള്ള കയറി ഇവിടെ വന്ന് ഈ വെള്ളം കയറി തുറക്കുമ്പോൾ ഭയങ്കര ജയിക്കുന്നു. ഇങ്ങനെ 15-ാമത്തെ ദിവസമാണ് നമ്മൾ ഒരു 2 വാച്ചറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത്. അവിടെ പോകുമ്പോൾ ഒരു നാരങ്ങ ചെറുനാരങ്ങ മുറിച്ച് നാരങ്ങ, അപ്പോൾ ജൂണിൽ വരെ അവിടെ മഴയില്ല വേണ്ടി ഇരിക്കുന്നത്, 4 വലിക്കുണ്ടിങ്ങനെ ഇത് ചെയ്തത്. അപ്പോഴാണ് കുറേ കാട്ടുപൊത്തിലിങ്ങനെ തോടെ പോകുന്നത്. അത് നോക്കിയപ്പോൾ അതിൽ വെള്ളം ഇരുന്നത്. പിന്നെ അതിൻ്റെ പുറകെ ചാറായിട്ട് വേറെ കുത്തനാണ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തത് മലയാളം പൊക്കത്തിലാണ്, ഫ്രണ്ട് പേജിൽ തന്നെയാണ്. പിന്നെ നെല്ലിയാമ്പതിയൊക്കെ, നെല്ലിയാമ്പതി സാഞ്ചുറി അല്ല, അത് ഈസിയായിട്ട് കാണാൻ പറ്റും. ഈ സിംഹാല കുരകനൊക്കെ താഴെയൊക്കെ കാണാൻ പറ്റും. വേഴാമ്പൽ ധാരാളം കാണാൻ പറ്റും. നോക്കി ഗ്രീറ്റിംഗ് ഹോൾ ഞാൻ ഒരിക്കലും വരവിട ഈ സ്ലൈഡ് ഷോ എടുത്ത് കാണിച്ചു. അങ്ങനെ ഒരു 2 hours എനിക്ക് തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഷോ ഇത് ചെയ്യാൻ പറ്റുന്നു. വീഡിയോ എല്ലാം തീർച്ചയായിട്ടും. അതായതിപ്പോൾ ഞാൻ ജനിച്ച് കടലിൽ ചെയ്യും, ചെറായി പഠിക്കുന്ന ബീച്ച് ചെയ്യും. ഇപ്പം ഞാൻ രാവിലെ എഴുന്നിട്ട് ക്യാമറ ഇട്ട് പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ ഘട്ടത്തിൽ പോകുന്നു. എൻ്റെ പേര് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ NASA. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കാടൊക്കെ നശിച്ച് കിടക്കുകയാണെങ്കിൽ കാടുണ്ടെങ്കിൽ ഞാൻ വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഈ കാട് നശിപ്പിക്കുന്നതിന് ഞാൻ എന്താ ചെയ്യുന്നത്, അതാണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ചിന്തിക്കുന്നത്. അതിന് വേറെ സോഷ്യൽ മീഡിയയിൽ ഒരു ടൈഗറിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സെയിം ടൈഗറൊന്നുമില്ല, ടൈഗറിന് ഇഷ്ടമില്ല, നമ്മുടെ പേര് അവിടെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി ഇത്തരത്തിലെ കാര്യം ഇപ്പോൾ നിങ്ങളെന്നെ വിളിച്ചപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ, പിന്നെ ഉള്ള മാസികകൾ, ഈ പത്രങ്ങൾ, ഇതിലെല്ലാം നമ്മൾ എഴുതിയ ആൾക്കാരെ എപ്പോഴും ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ ചർച്ച വന്നിരുന്നു. ഒരു ഞാനൊരു മതവീട് വലിയ കവർ ചെയ്തിട്ട് ഒരു ഫോട്ടോയിൽ ഇതൊരു ഇതിൽ ഞാൻ ഇതായിട്ട് പറഞ്ഞ് മൃഗങ്ങളല്ല മനുഷ്യരാണ്. അപ്പോൾ അത് ആൾക്കാർ പറഞ്ഞു ഭയങ്കര പക്ഷെ അതാണ് എൻ്റെ ലൈഫിലാണെങ്കിൽ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാം നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിലാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കുന്നത്. തമാശയുണ്ട് അതാണ്. ഇത് നേരത്തെ നമ്മുടെ കസിനോ ഹോട്ടലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, യാത്ര മാസിക ഹോട്ടലാണ്. ഇതുവരെ വിളിച്ചിരുന്നു ഞാൻ വിശ്വസിച്ചു സി കെ വി മൂന്ന് ഇവരെ കൂടി അത് വിളിച്ചിരുന്നു. ഇതുപോലെ എന്താ ഇപ്പോൾ നമ്മുടെ പുതിയ വളർന്നുള്ള തലമുറയ്ക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇതിലേക്ക് എന്താ തമാശ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ ക്രൈസ്റ്റവർ, മോമനർ, ശ്രീരാമചന്ദ്രൻ, ബുദ്ധൻ, ജനതയെ ഇന്നലെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു NASA ഉപദേശിക്കുന്ന വല്ല കാര്യമുണ്ട്. ഞാൻ ഒരുപാട് ഭയങ്കര ചിരിയാണ് ഉപദേശം കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല കാര്യമായിട്ട്. പക്ഷെ എന്നാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വിഷയം എടുത്താലും അതിന് ഡീപ്പ് ഡെപ്തിലാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ ഉപകരണങ്ങളുമാണ് അത്. അതാണ് പ്രധാനപ്പെട്ട. പിന്നെ റെസ്പെക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ദിവസം. ഒരു ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാലും കാണുന്നത് താമസിക്കാം. എപ്പോൾ ചെന്നാലും എൻ്റെ കുട്ടികളോടൊക്കെ പറയണത് ഇന്ന് കഴുകി കുഞ്ഞുങ്ങൾ മരത്തി കയറുന്ന ഫോട്ടോ അങ്ങനെ പറഞ്ഞു പോയിട്ട് തന്നെയാണ്. അത് എൻ്റെ വലിയ കഴിവല്ല, അത് കാടായിട്ടുള്ളൊരു ബന്ധമാണ് പിന്നെ നമ്മുടെ വിശ്വാസം. പിന്നെ അത് ജീവനുള്ള ഒരു ഇതാണ്, അവർക്ക് നമ്മൾ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജീവനുള്ളൊരു ലോകമാണ്. അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവിനെ ആടിന് ഇതിനെ കൊല്ലുന്ന ആൾക്കാർക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർ നമ്മുടെ മോമെന്റ് കയറിയപ്പോൾ അത് ബഹളം തൊടാൻ സമയമില്ല. അതുപോലെ ഒന്ന് ഏതാളെയും കടിക്കുന്ന പട്ടി പട്ടിനെ പിടുത്തക്കാരെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അപ്പം ആ പ്രദേശത്ത് പട്ടി ഇവിടുത്തേക്കാരുള്ള ആ പ്രദേശത്ത് ഒറ്റ പട്ടിയാണ്. ഇതെങ്ങനെ മനസ്സിലാവുന്നത്? അപ്പം നമ്മൾ വളർത്തുന്ന ജീവിതത്തിൽ ഇത്രയും കഴിക്കുന്നുണ്ട്, കാട്ടിലെ ജീവിതത്തിൽ അതിൻ്റെ 1000 മടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈസിയായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാം. അതാണ് ഞാൻ പറഞ്ഞത്, അത് അവരുടെ ഇല്ലാണ്ട് ഈ ഓഫീസിൽ കയറുമ്പോൾ ഈ ഓഫീസിൽ കൊടുക്കുന്ന റെസ്പെക്ട് നമ്മൾ കൊടുക്കും. സ്കൂളിലോട്ട് ഇല്ല അങ്ങനെ. അപ്പോൾ അവിടെ നല്ല അനുഭവമായിട്ട് നമ്മൾ